മധുര ഗാനങ്ങളുടെ മനോഹര വേദിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ മനോഹരമായ സംഗീത വേദിയിൽ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അങ്ങനെ ഗസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ ഫാമിലി മെമ്പർ തന്നെ ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ട ബിന്നി ആന്റിയാണ്. വെൽക്കം ബിന്നി ആന്റി ഓൺ സ്റ്റേജ്. ഒന്നൊന്നര വെൽക്കം ആണ്. അയ്യങ്കാർ വീട്ട് അഴകേ, അയ്യങ്കാർ വീട്ട് അഴകേ. പിന്നെ ഓ ചേട്ടാ, ഹായ് പിന്നെ. പിന്നെ എനിക്ക് എന്റെ മീനൂട്ടി എന്തോ, അല്ല നമ്മുടെ തന്നെ ഒരു അല്ല ഒരു വീട്ടിലേക്ക് വന്നതുപോലെ ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നു. പിന്നെ എല്ലാരും എന്തൊക്കെയുണ്ട് വിശേഷം? മീനൂട്ടി പഴയ പോലെ പഴവും പത്തിരിക്കും ഉണ്ടോ? ദൈവമേ തരൂ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. സുഖായിരിക്കുന്നല്ലേ പിന്നെ? സുഖായിരിക്കുന്നു ചേട്ടാ, നിങ്ങളെല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ? അപ്പടിയേ പോയിട്ടിരിക്കുക, അപ്പടിയേ പോയിട്ടിരിക്കുക. എല്ലാരും ഗെറ്റപ്പ് കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ എല്ലാം ബ്രാൻഡ് ന്യൂ ആണ്. എന്നാ വേറൊന്നുമല്ല, ആ വരവില് ജനങ്ങൾ ഞെട്ടണം. അതെ, അത്രേ ഉള്ളൂ ചിന്ത. അല്ല ചേട്ടാ, നമ്മളെപ്പോഴും തീരെ വയ്യാന്ന് പറഞ്ഞിരുന്നാലും ഞാൻ കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക് ആശുപത്രി പോകുമ്പോ ലിപ്സ്റ്റിക് ഒക്കെ നിറച്ചിട്ട്. ഞാൻ സീരിയലില് മാത്രമേ അങ്ങനെ കണ്ടിട്ടുള്ളൂ, അല്ലാത്ത ആൾക്കാരും ഉണ്ടെന്ന് വന്നതല്ലേ ഉള്ളൂ. സംസാരിപ്പിക്കാം. പിന്നേ ഒരു ശാസ്ത്രീയ കലർപ്പുള്ള ഒരു മനോഹരമായ ഗാനം, അതോടുകൂടി ആവാം തുടക്കം. രണ്ടുപേര് മതിയോ? മതി മതി. കൃഷ്ണാനി ബേഗനെ ബാരോ, കൃഷ്ണാനി ബേഗനെ ബാരോ, കൃഷ്ണാനി ബേഗനെ ബാരോ ബാരോ കൃഷ്ണാനി ബേഗനെ ബാരോ ബാരോ ബാരോ, കൃഷ്ണാനി ബേഗനെ ബാരോ. ബിന്നീ ബിന്നീ ബേഗനെ ബാരോ ബാരോ ബാരോ, ബിന്നീ ബേഗനെ ബാരോ. രാഗമധുര വേദിയിലേക്ക് പെരിന്തൽമണ്ണയുടെ സ്വന്തം പാട്ടുകാരൻ അബിൻ എത്തുന്നു. വെൽക്കം അബിൻ ഓൺ സ്റ്റേജ്. ധാരണത് വെറൈറ്റി ആണല്ലോ മോനെ, എന്താണ് ഇത്ര സ്റ്റൈലായാലും ഒരു വെറൈറ്റി അല്ലേ? ഇല്ല, മുടി വന്നു കുറച്ച് മോളിക്കാക്കി. ആ വേറെ പോലെ പിള്ളേരൊക്കെ മുടി മുകളിലേക്ക് ആക്കുവാണല്ലോ. ബിന്നി വന്നോണ്ടാണെന്ന് തോന്നുന്നു, മുഖം കാണിക്കാനായിട്ടല്ല. രാജാവിന്റെ മുമ്പിലൊക്കെ ഈ മുഖം കാണിക്കൽ എന്നൊരു ഇതുണ്ട്. അതുപോലെ നീ ഇത് പാട്ടോ മോനെ. പെണ്ണിലാ കൊമ്പിലെ രാപ്പാടി. ഓ, ഇന്നൊരു ചേട്ടനായിട്ട് വന്നിരിക്കുകയാണ് അല്ലേ? ആരുടെ ചേട്ടൻ? ദനീതിയുടെ. ദനീതിയുടെ പേരെന്താ? ആര്യ.
ആര്യക്ക് വേണ്ടിട്ട്? ആര്യക്ക് വേണ്ടി ഞാൻ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഓ വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കൊമ്പിലേരാപ്പാടി എന്നും ഈ ഏട്ടൻ്റെ ചിങ്കാരി, വെണ്ണില കൊമ്പിലേരാപ്പാടി എന്നും ഈ ഏട്ടൻ്റെ ചിങ്കാരി. മഞ്ഞു നീർത്തുള്ളിപ്പോൾ നിന്നോമൽ കുഞ്ഞു കൺപീലിയിൽ കുമ്പിലെ രാപ്പാടി എന്നും ഈ ഏട്ടൻ്റെ ചിങ്കാരി. കൈക്കുമ്പിളിൽ വീണമുത്തേ, കൈ വളർന്നും മെയ് വളർന്നും കൺമണിയായി തീർന്നതല്ലേ നിൻ ചിരി നിൻമൊഴിയും പുലരി നിലാവായി പൂത്തതല്ലേ ചിരിയും നിൻമൊഴിയും പുലരി നിലാവായി പൂത്തതല്ലേ. വെണ്ണില കൊമ്പിലേരാ പാടി എന്നും ഈ ഏട്ടൻ്റെ ചിങ്കാരി. ചുറ്റി പൊൻവെയിലിൻ നിന്നു കിട്ടി, സുന്ദരിയായി സുമംഗലിയായി പടിയിറങ്ങാ നീയൊരുങ്ങും ഈ വിരഹം ക്ഷണികമല്ലേ എന്നെന്നും നീ എന്നരികിലില്ലേ. കൊമ്പിലേരാ പാടി എന്നും ഈ ഏട്ടൻ്റെ ചിങ്കാരി. മഞ്ഞു നീർത്തുള്ളിപ്പോൾ നിന്നോമൽ കുഞ്ഞു കൺപീലിയിൽ കണ്ണീരോ. Thank you.
കൊമ്പിലേരാ പാടി എന്നൊമീട്ടൻ്റെ ചിങ്കാരി വെണ്ണിലാ കൊമ്പിലേരാ പാടി എന്നൊമീട്ടൻ്റെ ചിങ്കാരി മഞ്ഞു നീർത്തുള്ളിപ്പോൾ നിന്നോമൽ കുഞ്ഞു കൺപീലിയിൽ കണ്ണീരോ വെണ്ണിലാ കൊമ്പിലെ രാപ്പാടി എന്നൊമീട്ടൻ്റെ ചിങ്കാരി. സൂപ്പർ സൂപ്പർ സൂപ്പർ. മോളെ, ചേട്ടൻ ആദ്യം പറഞ്ഞു ഈ പാട്ട് മോക്ക് വേണ്ടിയാ പാടുന്നെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നത് ചേട്ടൻ പാടി മോളെ ഇഞ്ഞ് വിളിച്ചു, അതെ, മോള് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. ആ മൊമെന്റ് ഒരു എന്താ പ്രഷ്യസ് മൊമെന്റ് ഫോർ നമ്മുടെ പ്രേക്ഷകർക്ക്, ഒരു വലിയൊരു ഒരു ഒരു നിമിഷമാണ്. കാരണം ഒരു ചേട്ടനും അനിയത്തിയായിട്ടുള്ളൊരു ബന്ധം ആ സിനിമയിലും അങ്ങനെ തന്നെയാണ്. അതെ. അപ്പൊ ആ ഒരു ബന്ധം വലിയൊരു ബന്ധമാണ്, രക്തബന്ധം എന്ന് പറയുന്നത്. നമുക്കൊന്നും മറികടക്കാൻ ഒന്നും വേറൊന്നും ഇല്ല, ഒരു വാക്കും ഇല്ല. അപ്പൊ നിങ്ങള് മനോഹരമായിട്ട് മോം പാടി, ആ പാട്ടിന് ലാസ്റ്റിൽ ഒരു ആ എൻ പോർഷനിൽ മോള് വന്നപ്പോഴത്തേക്ക് സത്യം പറഞ്ഞ ഒരു ഒരു ഞെട്ടലും ഉണ്ടായിരുന്നു, പെട്ടെന്ന് കണ്ണ് നിറഞ്ഞുപോയി ആ ഒരു സ്നേഹം. ചേട്ടന് ഇഷ്ടമാണോ? വലിയ ഇഷ്ടമാണോ? ഒരുപാട് ഇഷ്ടം. ചേട്ടനോ? മോളെ ഇഷ്ടമാണോ? ഒരുപാട് ഇഷ്ടം. മോനി നന്നായിട്ട് പാടി കേട്ടോ, അസനായിട്ട് പാടി. കാരണം അതിമനോഹരമായിട്ടോ ആ വെള്ളി വീണത് പോട്ടെ, ശബ്ദം മാറുന്നതിൻ്റെ ഭാഗമായിട്ട് വീണതല്ലേ, അത് നമ്മൾ കണക്കിലെടുക്കുന്നില്ല. പക്ഷേ ഈ മൈക്ക് പൊസിഷൻ ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്ന് നോക്കണം. കാരണം ഈ വിരഹം എന്ന് പറയുന്നൊന്നും നമുക്ക് വ്യക്തമാകുന്നില്ല ആ ഒരു പോർഷൻ. അപ്പോൾ എപ്പോഴും നമ്മളൊരു ചെറിയ ഡിസ്റ്റൻസ് ഇട്ട് പാടിക്കഴിഞ്ഞാൽ ബാക്കി എഞ്ചിനീയർ നോക്കിക്കോളും, അവർ മാനേജ് ചെയ്തോളും. പക്ഷെ ഒരുപാട് ക്ലോസ് ആയി കഴിഞ്ഞാൽ ദ കണ്ടു എനിത്തി, പിന്നെ കേൾക്കുന്നവർക്കൊരു ഡിസ്റ്റോർട്ടഡ് ഫീൽ വരും. മനസ്സിലായോ? പാട്ട് അസലായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ, മനോഹരമായി. മോള് പാടുമോ? ഒരു ഒരു വരി, ഒരു വരി എന്ന് പറയും. ആ ഇഷ്ടമുള്ള പാട്ട്. ജാനകി ജാനേ രാമ, ജാനകി ജാനേ കഥന നിദാനം നാഗം ജാനേ മോക്ഷ കവാടം നാഗം ജാനേ ജാനകി ജാനേ രാമ 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 ജാനകി ജാനേ രാമ. എന്തുകൊണ്ട് ഇവിടെ ജോയിൻ ചെയ്തൂടാ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത സീസൺ 5 മോൾ ഓഡിഷൻ അറ്റൻഡ് ചെയ്യ കേട്ടോ. പക്ഷെ ഈ സംഗതി ഇത്രയും വേണ്ട, കൂടുതലാണെന്ന് മാത്രം. അതിവനാ പഠിപ്പിച്ചെന്നുള്ള കാര്യം, അത് സ്കൂളിൽ പാടിയപ്പോ അങ്ങനെ പഠിച്ചതയുള്ള സൗണ്ട്. അസലായിരുന്നു, അടിപൊളിയായിട്ട് പാടി, ഉദ്ഗ്രനായിട്ട് പാടി, നല്ല നല്ല ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. അവസാനം അനിയത്തി വന്നപ്പോഴത്തേക്കും ശ്രീകുട്ടൻ നിങ്ങൾ പറഞ്ഞ പോലെ അറിയാതെ കണ്ണും ചെറുതായിട്ട് നനഞ്ഞു. അനിയത്തി എത്തിപ്പിടിക്കാൻ നോക്കണ്ടായിരുന്നു ഒരു ഉമ്മ തരാനായിട്ട്. ആദ്യത്തെ ശ്രമം വിഫലമായി പോയി, രണ്ടാമത്തെ സക്സസ് ആയി അല്ലേ. അനിയത്തിയുടെ പാട്ടും കൊള്ളാം, ഉഗ്രനായിട്ട് പാടുന്നുണ്ട് മോള്, നല്ല ടാലന്റഡ് ആണ് മോള്. അപ്പൊ എന്തായാലും മോൾക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു അബിൻ, അടിപൊളി. അബിൻ നല്ലൊരു ഭാവ ഗായകനാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഏത് ചേട്ടനോ അനീതിക്ക് ഈ പാട്ട് ഭയങ്കര സ്പെഷ്യലാണ്, നല്ലൊരു പാട്ട് സെലക്ഷൻ. അബിക്കുട്ടൻ നന്നായി പാടി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. സോ വി ആർ ഗിവിംഗ് യു 99 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. ആടി ഒരു ഉസ്താദ് പൂക്കുട്ടി. താങ്ക് യു. അപ്പോൾ രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. പാട്ടിന്റെ കുഞ്ഞു ചന്തം പകരാനായിട്ട് നമ്മുടെ ഒരു കുഞ്ഞു മോനെത്തുകയാണ്, നമ്മുടെ മിടുക്കൻ കുട്ടൻ ഇജോ കുട്ടൻ വരുന്നു. വെൽക്കം ഈ വേർ ഓൺ സ്റ്റേജ്.
എന്റെ അമ്മേ റെഡി ആയിട്ട് നിക്കായിരുന്നു. ഇജോ കുട്ടാ താങ്ക് യു, ഭയങ്കര സ്റ്റൈലാണല്ലോ മുടിയൊക്കെ. ഇത് ഏതാ ഈ വാവ? ഒന്ന് പറഞ്ഞു കുറിച്ച്. ഇവിടുത്തെ ഏറ്റവും വലിയ റോമിയോ. ഞാൻ വന്നപ്പോ തൊട്ട് കേട്ടോണ്ടിരിക്കേ ഇവാൻ ഇവാൻ ഇവാൻ. ഇവാൻ കുട്ടാ, ബിന്നിയ മനസ്സിലായോ ആരാന്ന്? ബിന്നിയ ആന്റിയെ മനസ്സിലായല്ലേ? ബിന്നിയ ആന്റി ഇന്ന് കാലത്ത് വന്നപ്പോ തൊട്ട് എന്റെ അടുത്ത് പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, എനിക്ക് ഇവാൻ കുട്ടനെ കാണണം. അല്ല നെഞ്ചത്ത് പിടിച്ചു, അല്ല ഉളുക്കി പിടിച്ചതാ, ആ കോച്ച് പിടിച്ച. അതെ, കാലത്തോട്ട് പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, എനിക്ക് ഇവാൻകുട്ടനെ കാണണം, എനിക്ക് ഇവാൻകുട്ടനെ സ്നേഹിക്കണം, ഇവാൻകുട്ടനെ കിസ് ചെയ്യണം. അതെ, എനിക്ക് വയ്യ. എന്നിട്ട് എന്റെ ലിപ്സ്റ്റിക് ആ കവളില് ഒന്ന് പതിയണം, പതിയണം. സീല് വരാൻ തൂത്ത്, ഇപ്പഴേ തൂത്ത്, സീല് വെച്ച പോലെ വേണോ? മാത്രല്ല മറ്റേ കൊച്ചു വന്നായിരുന്നല്ലേ, ഏതാണ് നമ്മുടെ ലച്ചു, ലച്ചു കൊച്ചു അല്ല ലച്ചു, ആ ലച്ചു കുട്ടിയെ ബിന്നി വഴക്ക് പറഞ്ഞു. എന്റെ അടുത്ത് വന്ന് പറയാതിരുന്നാ മതി, പറഞ്ഞ വഴക്ക് പറഞ്ഞ് എന്തിനാ എന്റെ ഇവാൻ കുട്ടനെ നീ സ്നേഹിക്കുന്നൊക്കെ ചോദിച്ചപ്പോ വലിയ അടിയായിരുന്നു. സ്നേഹത്തിന് വയസ്സുണ്ടോടാ? ഞാൻ പറഞ്ഞു എന്റെ ആ ഇവാൻ കുട്ടൻ നിന്റെ അല്ലാന്ന് പറഞ്ഞു. അത് ലച്ചുവിനാണെങ്കിൽ ഒട്ടും പിടിച്ചില്ല. എനിക്കിപ്പോ ചോക്കടിക്കും. ലച്ചൂട്ടി ലച്ചൂട്ടിനെ ആയിരുന്നു എനിക്കിപ്പോ വേണ്ടേ. ഞാനിപ്പോ ലച്ചൂട്ടിന്റെ കൂടെ ആയിരുന്നു കളിക്കണേ. പിന്നെ വേറെ ആണെങ്കിൽ ഇപ്പൊ എന്നെ അടിക്കും ഒന്നുമില്ല. അല്ല ഇന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവൾ എന്നെ അടിക്കാൻ വന്നു. ലച്ചൂട്ടി പറഞ്ഞു ആ എം ജി അങ്കിള് എന്തെങ്കിലും പറയും, അതൊന്നും നീ മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾ രണ്ടുപേരും കൂടി ആ താരയുടെ അടുത്ത് ചെയ്യണത് ശരിയല്ല. അത് പാവം. ആ ലച്ചുകുട്ടിക്ക് ലച്ചുകുട്ടി ഇന്ന് ഇട്ടുകൊണ്ട് വന്ന ഡ്രസ് ആണെങ്കിൽ താര കൊടുത്ത ഡ്രസ്സാ. നിങ്ങൾ തീരുമാനിച്ചില്ലേ? ആക്ച്വലി കട്ടീസ് ആണ്, പക്ഷെ താരയോട് കട്ടീസ് ആണെന്ന് പറയണ്ട. അല്ല പക്ഷെ താരയോട് പറയണ്ട, ഇത് സീക്രട്ട് ആക്കി വെക്കാം. അവളോട് കട്ടീസ് എന്ത്? ഞാൻ താരയോട് മിണ്ടും. ഇല്ല ലച്ചു ഇപ്പൊ പറഞ്ഞു കള്ളത്തരത്തിലാ നിങ്ങൾ മിണ്ടുന്നെന്ന്. ഞാൻ ഇനി ലച്ചുട്ടിനോട് കാര്യം പറയാൻ പോവാ, എല്ലാരോടും മിണ്ടണെന്ന്. ഒറ്റ ചോദ്യം, ഇവാൻകുട്ടൻ ലച്ചു കാണുന്ന ഏറ്റവും വലിയ സൗന്ദര്യം എന്താണ്? എന്താ കാര്യം ശരിക്കും? അവളാണെങ്കിൽ ഒട്ടും ഭക്ഷണം കഴിക്കൂല, ഞാനാണെങ്കിൽ കുറച്ചെങ്കിലും കഴിക്കും. അത് വിട്. അല്ല അതല്ലല്ലോ വിഷയം. എന്തുകൊണ്ടാണ് വൈ? വയ്യോ എന്തുകൊണ്ടല്ല? മുടിയാണോ കണ്ണാണോ മൂക്കാണോ? മൂക്കാണോ? അവളുടെ സ്നേഹമാണ് എനിക്ക് ഇഷ്ടം. സൗന്ദര്യത്തിലൊന്നൊരു കാര്യം അവൻ ഇത്ര ഉള്ളെങ്കിലും അത്ര ഉള്ളെങ്കിലും അവന് കാര്യം അറിയാം. അതായത് സൗന്ദര്യത്തിലോ പല്ലിലോ മുടിയിലോ അതല്ലെന്ന് കണ്ണിലോ മൂക്കിലോ ഒന്നുമല്ല, നെഞ്ചിലാണ് ഇരിക്കുന്നത് സ്നേഹം. സ്നേഹമാണടാ അഖില സാഗരം. ഞാൻ പ്രതീക്ഷിച്ചില്ല അവന്റെ അടുത്ത് അങ്ങനെ ഒരു മറുപടി. മക്കളെ കലക്ക്, ഇതിൽ കൂടെ ഒന്നുമില്ല. ഓ ആന്റിക്ക് അങ്ങ് സ്നേഹം കൂടി കൂടി. അയ്യോ എന്റെ അടുത്തേക്ക് വരാതെ. നിന്നെ ഞാൻ ഇന്ന് കവള് നിന്റെ ഞാൻ കടിച്ചു പറഞ്ഞു. എന്തായാലും ബിന്നിക്ക് ഒരു ഉമ്മ കൊടുക്കണം. ഒന്നല്ലെങ്കിൽ ബിന്നിയാന്റി അവിടെ വരും, അല്ലെങ്കിൽ വരുന്നതായിരിക്കും നല്ലത്. അത് തന്നെ എനിക്ക് ഇഷ്ടം. ഇവിടെ തന്നെയാണോ ഇഷ്ടം? അപ്പൊ ഞങ്ങൾക്കും കൂടി തരാല്ലോ. ശരി അപ്പൊ പാടല്ലേ. മക്കളെ ഏത് പാട്ടാ പാടുന്നേ? ഓടിവാ പ്രോബ്ലം. പിന്നെ ചാടിവാ. ചാടിവാല്ല. ഓടിവാവാ ഓടിവാവാ ഓടിവാ കണ്ണ. ഇതിന്റെ സംഗീതം ആരാ? മ്യൂസിക്കോ? ആ മ്യൂസിക്. ദക്ഷിണാമൂർത്തി സാർ. ആ കറക്റ്റ്. എഴുതിയത്? എഴുതിയതോ? എന്റെ ഫ്രണ്ടാ അഭയ ദേവ് അങ്കിൾ. ആണോ ഫ്രണ്ട്? എങ്ങനെ ഫ്രണ്ട് ആയി? അങ്ങനത്തെ ഒരു ഫ്രണ്ട് ഉണ്ട് എന്റെ സ്കൂളില്. ഓ അഭയ ദേവാ? അങ്കിളില്ല, അഭയ ദേവ്. ശരി പാടിയതാരാ?
കമുക്കറ പുരുഷോദവൻ അങ്കിൾ. എല്ലാം ആയില് വന്നു മിടുക്കൻ. സിനിമ ചിലമ്പുലി കാറ്റ്. ചിലമ്പുലി ചിലമ്പുലി കാറ്റോ അല്ല ചിലമ്പുലി ചിലമ്പുലി കാറ്റ് അതോ ചിലമ്പുലി ചിലമ്പുലി. എല്ലാം ഞങ്ങൾ പഠിച്ചിട്ട് വന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നാണം വരുന്നുണ്ടല്ലോ ഈജോ കുട്ടന്. അപ്പൊ ചക്കരക്കുട്ടം ആസ്വാദ്യായിട്ട് പാടി കേട്ടോ. ആ മുത്തുക്കുട്ടനാട്ടോ. പിന്നെ കാണുമ്പോ ഇറക്കണം. ഈ ഹെയർ സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. മധുവങ്ങൾ അങ്ങനെ ആക്കാൻ പോവാ. മധുവങ്ങളാക്കുമ്പോ എനിക്ക് മധുവങ്ങളോട് ഭയങ്കര ഇഷ്ടം തോന്നും. ശരിക്കും
താങ്ക് യു. വെൽക്കം. അതുകൊണ്ട് മുടി ആക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ആയിരിക്കുക. ആണോ? എന്റെ ദൈവമേ, താങ്ക് യു. മീനോട്ടെ, ഇത്രയും നാളായിട്ട് നമ്മുടെ ആരുടെയും മടിയിൽ ഇരുന്നിട്ടില്ല കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവന് ബിന്നിയാനിയോട് അവനാ ലേഡീസ് നമുക്കൊരു വീഡിയോ ഉണ്ടല്ലോ. ഹൈ അല്ല അതന്നെ. ഐ ഹാവ്, ഐ ഹാവ്, ഹാവ്. ഐ ഐ ഹാവ്. ഒന്ന് ചോദിച്ചേ, മീനൂട്ടി എങ്ങോട്ടാ പോകുന്നു ചോദിച്ചേക്കേ. അവൻ ചോദിക്കും വേറെ ആരെയാ ഗോയിങ്. അവൻ ആരാന്ന് ചോദിച്ചാലോ. പിന്നെ ലീസിന്റെ കുറെ വാക്കൊക്കെ എനിക്കറിയാം. ഒരു കാര്യം, മീനൂട്ടിക്ക് ഒരു പാട്ട് പാടാന്ന് ചോദിച്ചു. അവൻ ചീക പറയാനുണ്ട്. മീനാക്ഷി ചേച്ചി എന്താ പാട്ടൊന്നും പാടാത്ത? ആങ്കറായിട്ട് മാത്രം നിന്നാ മതിയോ? കൊറേ വർഷമായിട്ട് പക്ഷെ എനിക്ക് അറിയത്തില്ല ഈ ജോക്കുട്ട, ഞാൻ പാടാത്തോണ്ടാണ് കൊറേ വർഷമായിട്ട് ഇവിടെ നിക്കുന്നത്. അത് നാണക്കേടല്ലേ? അവിടെ ഇരിക്കുന്ന സേഫ് അല്ല, ഇങ്ങോട്ട് ഇറക്കി വിട്ട്. ഇജോ കൂടെ എന്നെ ഒരു പാട്ട് പഠിപ്പിക്കുവോ? എന്തിനാടാ പിന്നെ ചേച്ചിനെ പഠിപ്പിക്കണേണെങ്കിൽ എന്റെ ആ വീഡിയോ കണ്ടു തന്നെ ചെയ്യേണ്ടി വരും. ആ അവസ്ഥയായിരിക്കും ആ വീഡിയോയിലുള്ള ഇജോ കൂട്ടന്റെ അവസ്ഥയായിരിക്കും മീനോ കുട്ടിക്കുന്നത്. അപ്പൊ നിനക്ക് അറിയാല്ലോ, എന്റെ അമ്മയൊക്കെ എന്നെ പാട്ട് പഠിപ്പിക്കണെങ്കിൽ എത്ര കഷ്ടപ്പെടണം. അതുപോലെ ഇജോ കൂടെ കഷ്ടപ്പെടണേ ഇപ്പൊ കഷ്ടപ്പെടണ എന്റെ അമ്മയാണ്, അതിനെക്കാട്ടി കഷ്ടപ്പെടണ ഞാനാ. അത് ശരി. അല്ല, ആ സീൻ ഒന്ന് ആലോചിച്ച് നോക്കി. അമ്മയും മോനും കൂടെ ഉള്ള തല്ലും വഴക്കും പഠിപ്പീരും. എന്തായാലും മക്കളെ, അസാധ്യമായിട്ട് പാടിയേട്ടാ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പാട്ട്. എന്തൊരു ഫീലായിരുന്നു കണ്ണ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത്. പിന്നെ സംഗതികളോ? സംഗതികൾ ലാസ്റ്റില് നിർത്തുന്ന സംഗതി ഇല്ലേ, ദരീരി തരീര എന്ന് പാടുന്നില്ലേ, അതൊക്കെ പളുങ്ക് പോലിരുന്നു. എന്തുപോലെ പളുങ്ക് പോലിരുന്നു. മറിച്ചൊരു അഭിപ്രായമില്ല. അതായത് ഒരു കാര്യം കൂടെ പറയാം, ഇജോ കുട്ടൻ ഡേ ബൈ ഡേ ഭയങ്കര പ്രോഗ്രഷനാണ്. ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആണ്. അസലായിട്ട് പാടുന്നുണ്ട്, പാട്ടില് നല്ല ഭംഗിയായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. സാധാരണ ഇവിടെ കോമ്പറ്റീഷനിലെ വലിയ കുട്ടികളെ കാട്ടിൽ മോൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് നല്ല. ഓരോ പോയിന്റ് ഈ പാട്ട് കേട്ടപ്പോ അങ്കിളിന് മനസ്സിലായത്. വെരി ഗുഡ്, താങ്ക് യു. ഇജോ കുട്ടാ, എന്തൊരു ഫീലിലാണ് പാടിയത്. Thank you.
അങ്ങനെ നമ്മുടെ ഒരു കിടിലൻ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ, ബൈ, സീ യു.